വരുത്തു വികെസി മുദ്ര ചെരുപ്പിലും പാക്കിലും. വികെസി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. വാർത്തമഴയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരുകയാണ്. 10 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴക്കെടുതിയിൽ ഇന്ന് മാത്രം 7 പേരാണ് മരിച്ചത്. ദുരിതം വിതച്ച മഴ തുടരുമ്പോൾ വിവിധ ജില്ലകളിലൂടെ വാർത്താമഴ സഞ്ചരിക്കുകയാണ്. ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി വാർത്താമഴയിൽ അല്പസമയത്തിനകം ചേരും. അതിനു മുമ്പ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ചൈനയുടെ കടുത്ത എതിർപ്പ് തള്ളി US പ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി തായ്വാനിലെത്തി. അല്പസമയം മുമ്പാണ് നാൻസി പെലോസി തായ്വാനിലെ സോങ്ഷാങ് വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. ഊഷ്മള വരവേൽപ്പാണ് അവർക്ക് വിമാനത്താവളത്തിൽ ലഭിച്ചത്. തായ്വാനിലെ ജനാധിപത്യത്തെ അമേരിക്ക എക്കാലവും പിന്തുണയ്ക്കുമെന്ന് നാൻസി പെലോസി പിന്നീട് ട്വീറ്റ് ചെയ്തു. അതേസമയം സന്ദർശനത്തെ ചൈന അപലപിച്ചു. ചൈന യുദ്ധവിമാനങ്ങളും കവചിത വാഹനങ്ങളും തായ്വാൻ അതിർത്തിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അമേരിക്ക അവരുടെ 4 യുദ്ധക്കപ്പലുകൾ റീഗൻ അടക്കമുള്ള 4 യുദ്ധക്കപ്പലുകളാണ് കടലിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് PP ജെയിംസും അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയും വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ആദ്യം PP ജെയിംസ്, ചൈനയുടെ ഏറ്റവും പുതിയ പ്രതികരണം വന്നിരിക്കുന്നത് അമേരിക്കയുടേത് തീക്കളിയാണ് എന്നാണ്. എന്നാൽ അതൊന്നും കണക്കിലെടുക്കുന്നില്ല. നാൻസി പെലോസി അവരുടെ സന്ദർശനം തുടങ്ങിയിട്ടുണ്ട്. ഈ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് ഏതാനും ചില മണിക്കൂറുകളാകുന്നുണ്ട്. എന്തെങ്കിലും നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ചില അതിസാഹസങ്ങൾക്ക് ചൈന മുതിർന്നേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ സൂചനകളുണ്ടോ? വിജയകുമാർ, വളരെ ഗൗരവത്തോടെയാണ് ചൈന ഈ സന്ദർശനത്തെ കാണുന്നത് എന്ന് മാത്രമല്ല, ചൈന ഈ മണിക്കൂറുകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ മിനിറ്റുകളിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തായ്വാന്റെ ചുറ്റും സൈനിക അഭ്യാസം ആരംഭിക്കാൻ പോകുന്നു ചൈന. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത. എന്ന് വെച്ചാൽ ഏതൊരു കോൺഫ്ലിക്റ്റിലും ഏതൊരു സംഘർഷത്തിലും അത് എസ്കലേറ്റ് ചെയ്യുന്നത്, അത് മൂർച്ഛിക്കുന്നത് ഒരു സൈനിക അഭ്യാസത്തിലൂടെയാണ്. ഇപ്പോൾ യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, നേരത്തെ തന്നെ ഏതാണ്ട് 200-ലേറെ യുദ്ധവിമാനങ്ങളാണ് പല തവണകളായിട്ട് തായ്വാൻ്റെ അതിർത്തിയിൽ ചൈന വിന്യസിച്ചത്. ആ തരത്തിൽ വലിയ രീതിയിലൊരു കോൺഫ്ലിക്റ്റ് ശക്തമായിരുന്നു. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു, ഫ്യൂജിയാൻ എന്ന പ്രദേശത്ത് ടാങ്കുകൾ അതുപോലെ തന്നെ മിസൈലുകളൊക്കെ വിന്യസിച്ചിരിക്കുന്നു. 12,000 മുതൽ 15,000 വരെ കിലോമീറ്റർ ദൂരെ പോകാവുന്ന മിസൈലുകളാണ് ചൈന വിന്യസിച്ചിട്ടുള്ളത്. അമേരിക്കയും വെറുതെ ഇരിക്കുന്നില്ല. ഇപ്പോൾ വിജയകുമാർ പറഞ്ഞ പോലെ 4 യുദ്ധ കപ്പലുകൾ തായ്വാൻ്റെ തീരത്ത് തന്നെയുണ്ട്. റോണൾഡ് റീഗൻ പോലുള്ള യുദ്ധക്കപ്പലെന്ന് പറഞ്ഞാൽ അതിൽ 100-ലേറെ യുദ്ധവിമാനങ്ങൾ തന്നെയുണ്ട്. ഒരുപാട് ടോർപിഡോ, മിസൈൽ, ടാങ്കുകൾ അടക്കം ഒരു യഥാർത്ഥത്തിൽ ഒരു യുദ്ധ ഭൂമി തന്നെയാണ്
ഒരു റീഗൻ എന്നുള്ള കപ്പൽ, അതുപോലെ മൂന്ന് കപ്പലുകൾ കൂടിയുണ്ട്. അവരുടെ ഒരുപാട് യുദ്ധവിമാനങ്ങൾ ജപ്പാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഗ്രാൻഡ് ഹയാത്തിലാണ് നാൻസി പലോസി, സ്പീക്കർ നാൻസി പലോസി താമസിക്കുന്നത്. അതിന് ചുറ്റും ഒരു വലിയ കവറപ്പ് തന്നെയാണ് തായ്വാനും അമേരിക്കയും കൂടി നടത്തിയിരിക്കുന്നത്. ചൈന പറഞ്ഞിരിക്കുന്നത് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു, ഇത് വെറുതെ പോവില്ല, ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാവും. ഒരു പക്ഷേ ഇന്ന് രാത്രിയിൽ നിർണായകമാണ്. വിജയകുമാർ, ചൈന നേരിട്ട് തായ്വാനെ ആക്രമിക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവർ സൈനികാഭ്യാസം നടത്തും, മിസൈൽ ഒരു പക്ഷേ കടലിൽ ഫയർ ചെയ്യും. അവർ വലിയ വാണിംഗ്, പ്രതീകാത്മകമായിട്ടുള്ള വാണിംഗ് എന്തായാലും ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാവും. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി വിജയകുമാറിന് അറിയാലോ, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് മൂന്നാമതും പ്രസിഡന്റ് ആവാൻ തയ്യാറെടുക്കുകയാണ്. പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ പാർട്ടി കോൺഗ്രസ്സൊക്കെ നടക്കാൻ പോകുന്നു. ആ സമയത്ത് ഇങ്ങനെ അമേരിക്കയുടെ മുമ്പിൽ മുഖം പോകുന്നൊരവസ്ഥയിൽ നിൽക്കാൻ ചൈനീസ് പ്രസിഡന്റ് എത്രമാത്രം തയ്യാറാവും എന്ന ചോദ്യമാണ് ഉയരുന്നത്. വരരുത് എന്ന് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു നാൻസി പലോസിക്ക്. ചൈനയുടെ വാണിങ്ങിനെയും താക്കീതുകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ സ്പീക്കർ നാൻസി പലോസിയുടെ വിമാനം തായ്വാന്റെ മണ്ണിലിറങ്ങിയത്. അതൊരു ചരിത്ര മുഹൂർത്തമാണ്, ഒരുപക്ഷെ ഒരുപാട് കാലം ചർച്ച ചെയ്യാൻ പോകുന്നത്. 1997 അമേരിക്കയുടെ സ്പീക്കറായിരുന്ന ന്യൂട്ട് ഗിഗ്രിച്ച് അവിടെ വന്നിറങ്ങിയ ശേഷം ഇതാദ്യമായിട്ടാണ് 25 ശേഷം അമേരിക്കയുടെ സ്പീക്കർ നാൻസി പലോസി, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നാൻസി പലോസി എത്തിയിരിക്കുന്നത്. നാൻസി പലോസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി വിജയകുമാറിന് അറിയാലോ, വളരെ കർക്കശ്യക്കാരി. 1989 പ്രധാനപ്പെട്ട ടിയാൻമൻ സ്ക്വയർ അടക്കമുള്ള കാര്യങ്ങളിൽ ചൈന വിരുദ്ധത ശക്തമായ ആയുധമായി ഉപയോഗിക്കുന്ന നാൻസി പലോസി അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിപ്പിക്കാൻ കാരണമായിരിക്കുന്നു. റഷ്യ കൂടി പങ്കാളിയായിരിക്കുന്നു. ചൈനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യ രംഗത്ത് വന്നിരിക്കുന്നു. വിജയകുമാർ, യെസ്, ബിബി ജെയിംസ് ആണ് ആ വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മധു കൊട്ടാരക്കർ അമേരിക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു കൊട്ടാരക്കർ, ഇപ്പോൾ ഷി ജിൻ പിങ്ങിന്റെ കാര്യമാണ് ബിബി ജെയിംസ് ചൂണ്ടിക്കാട്ടിയത്. അവിടെ അമേരിക്കയിൽ വന്നാല് ബൈഡനോമിക്സ് ഒരു പരാജയമാണെന്ന് വിമർശനം ഉയരുന്നുണ്ട്. പഴയ പ്രതാപമില്ല, അധികാരത്തിൽ വരുമ്പോഴുണ്ടായ ഇമേജ് ഇല്ല. ആ നിലയിൽ ജോ ബൈഡൻ നിൽക്കുമ്പോൾ ഇത്തരം ചില നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹം ഉപയോഗിച്ചേക്കും എന്ന് ലോകമാധ്യമങ്ങളിൽ ചിലരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ട്. എന്താണ് അമേരിക്കയിലെ ചർച്ചയുടെ ഒരു സ്വഭാവം? എങ്ങനെയാണ് അമേരിക്കയിലെ മാധ്യമങ്ങളൊക്കെ നാൻസി പെലോസിയുടെ തൈവാൻ സന്ദർശനത്തെ വിലയിരുത്തുന്നത്? വിജയകുമാർ, അമേരിക്കയുടെ അധികാര കേന്ദ്രത്തിൽ മൂന്നാമത്തെ ആളാണ് നാൻസി പെലോസി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമേരിക്കൻ സൈന്യം നാൻസി പെലോസിയുടെ യാത്രയ്ക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് വെച്ച് തന്നെ ജോ ബൈഡന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ മേഖലയിലെ സന്ദർശനത്തിൽ തന്നെ ഈ തായ്വാന് പിന്തുണ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംസ്കാരം ഉണ്ടാകുകയും പിന്നീട് വൈറ്റ് ഹൗസ് വന്ന് അത് വൺ ചൈന പോളിസിയിലാണ് അമേരിക്ക ഉറച്ചു നിൽക്കുന്നതെന്ന് തിരുത്തി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ചൈനയുടെ ഈ മേഖലയിലെ ഒരു ആധിപത്യം അമേരിക്ക ഏറെ അലോചനപ്പെടുത്തുന്നുണ്ട്. ഇൻഫോസിസ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ അമേരിക്ക അതാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് തൈവാന്റെ വ്യോമ മേഖലയും അതുപോലെ സമുദ്ര മേഖലയും അതിക്രമിച്ച് ചൈന കടക്കുന്നത് അമേരിക്ക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തൈവാൻ കടലെടുത്ത് തന്നെ അന്താരാഷ്ട്ര ജലപാതയുമായി യാതൊരു ബന്ധവുമില്ലെന്നുള്ളതാണ് ചൈനയുടെ നിലപാട്. ഇനി നാൻസി പെലോസിയുടെ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഒരു ഇന്ത്യൻ വംശജനായ രാജാ കൃഷ്ണമൂർത്തിയും ഈ കോൺഗ്രസ് ഡെലിഗേഷന്റെ കൂടെ ഉണ്ട്. അദ്ദേഹം ഇവിടുത്തെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് പാർലമെന്റ് സമിതിയുടെ സ്ഥിര മെമ്പർ കൂടിയാണ്. നാൻസി പെലോസിയുടെ കഥ പറയുകയാണെങ്കിൽ ഒരു നീണ്ട ചരിത്രം തന്നെയാണ് ചൈന കണ്ണിന്റെ കരടാണ്. കാരണം 1989 അവർ ആദ്യമായിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് ചൈനയ്ക്കെതിരെയാണ്, ടിയാൻമെൻ സ്ക്വയർ ബിൽമായിലെ ഈ കുട്ടികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട്. 1992 അവർ ആ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. അവർ അന്ന് പറഞ്ഞ ഒരു വാചകം എന്ന് പറയുന്നത്, ചൈന നിങ്ങൾക്ക് പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു US ഡെലിഗേഷൻ അവിടെ വന്ന് ആ സത്യം കാണുന്നതിൽ നിങ്ങൾക്ക് എന്ത് മടിയാണുള്ളത്, എന്തിനാണ് നിങ്ങൾ അതിൽ ബുദ്ധിമുട്ടുന്നതാണ്. പിന്നീട് ഈ ദലൈലാമയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ ഒരു അമേരിക്കൻ നേതാവാണ് നാൻസി പെലോസി. 2015 ചൈനയുടെ അനുവാദത്തോടു കൂടി തന്നെ തിരക്കി പോയി. 8 ഇന്ത്യയിലെ ദലൈലാമയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ കൂടിക്കാഴ്ച നടത്തുമ്പോഴൊക്കെ ചൈനയെ ഏറ്റവും ശക്തമായി വിമർശിക്കുവാനാണ് ആ വേദികളെല്ലാം ഈ നാൻസി പെലോസി ഉപയോഗിച്ചത്.
അവിടെ നിന്നുകൊണ്ട് നാൻസി പെലോസി പറഞ്ഞത് ലോക മനസാക്ഷി ഇവറ്റിന്റെ വിഷയത്തിലേക്ക് തിരിയേണ്ട സമയമായിരിക്കുന്നു. ചൈനയുടെ അന്നത്തെ വിദേശകാര്യമന്ത്രിയുടെ മുന്നറിയിപ്പ് നേരിടേണ്ടി വന്നു. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സ് ഉപേക്ഷിക്കണമെന്ന് അമേരിക്കയോട് ജോർജ് ഡബ്ല്യു ബുഷിനോട് നാൻസി പെലോസി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ചൈന നന്നായിട്ട് പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം നാൻസി പെലോസി വരുന്നതിന് അല്പസമയം മുമ്പ് ഒരു സൈബർ അറ്റാക്കിൽ കൂടെ തായ്വാൻ പ്രസിഡന്റ് വെബ്സൈറ്റ് കംപ്ലീറ്റ് നിശ്ചലമായി പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2019 ഹോളണ്ട് ഹോങ്കോങ്ങിൽ നടന്ന ഈ പ്രക്ഷോഭത്തിലും നാൻസി പെലോസിയുടെ പങ്ക് ചൈന എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ട് നാൻസി പെലോസി അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ കാട്ടിലും ചൈനയ്ക്ക് ഏറെ അനവസരം ഉണ്ടാകുന്നതാണ് നാൻസി പെലോസിയുടെ ഈ തായ്വാൻ സന്ദർശനം. യെസ്, വളരെ വിശദമായി സംസാരിക്കുകയായിരുന്നു മധു കൊട്ടാരക്കരയും പി പി ജെയിംസും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലപാടുകളിൽ, ചൈനയോടുള്ള നിലപാടുകളിൽ കർക്കശ്യം പുലർത്തുന്ന നാൻസി പെലോസിയുടെ തൈവാനിലെ സന്ദർശനം ചൈനയെ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്നത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ ചൈന പ്രതികരിച്ചത് തീക്കിളിയാണ് എന്നാണ്. എന്തായാലും കാത്തിരിക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ഈ അതിർത്തിക്കപ്പുറത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി വിലയിരുത്തേണ്ടതാണ്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, തൽക്കാലം പ്രതികരിക്കേണ്ട സാഹചര്യം ഇല്ലെങ്കിലും ഈ നീക്കങ്ങൾ നിരീക്ഷിക്കുക തന്നെ ആയിരിക്കും ഇന്ത്യയും. എന്തായാലും കൂടുതൽ വാർത്തകൾ അവിടെ നിന്നും വരേണ്ടതുണ്ട്. ചൈനയുടെ നീക്കങ്ങളൊക്കെ കൃത്യമായി എത്തേണ്ടതുണ്ട്. എന്തായാലും കാത്തിരിക്കാം മറ്റു ചില പ്രധാന വാർത്തകൾക്കായി. സംസ്ഥാനത്ത് മഴക്കെടുതി ഇന്ന് 7 മരണം. വരുന്ന 2 ദിവസം കൂടി അതിതീവ്ര മഴ തുടരും. ആലപ്പുഴ മുതൽ കണ്ണൂർ വരെയുള്ള 10 ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലേർട്ടാണ്. 7 ഡാമുകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോട് ചേരുന്നു. ആദിൽ, വാർത്താമഴയിലേക്ക് സ്വാഗതം. എന്താണ് ഏറ്റവും ഒടുവിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ്? ഈ അതിതീവ്ര മഴയുടെ കാര്യത്തിൽ എത്ര ദിവസം കൂടി നമ്മൾ ഈ അതീവ ജാഗ്രത പുലർത്തി പോകേണ്ടതുണ്ട്? അടുത്ത 2 ദിവസം കൂടി റെഡ് അലർട്ട് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലുണ്ട്. നാളെ 10 ജില്ലകളിൽ, ഇന്ന് റെഡ് അലർട്ട് ഉണ്ടായിരുന്ന ജില്ലകളിൽ തന്നെ ആലപ്പുഴ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ പ്രവചിക്കപ്പെടുന്നത്. കൂടുതൽ മലയോര മേഖലയിലാകും മഴ. ഏതായാലും മധ്യ വടക്കൻ കേരളത്തിലായിരിക്കും കൂടുതൽ മഴ സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ പ്രവചനവും നിരീക്ഷണവും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള വകുപ്പുകൾ നൽകിക്കഴിഞ്ഞു. കൂടുതൽ ജാഗ്രത വെച്ചുകൊണ്ട്, മുൻകരുതലുകൾ വെച്ചുകൊണ്ട് കൂടുതൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവയ്ക്ക് ഏകോപിപ്പിക്കാനുള്ള നിർദ്ദേശവും ഇതിനോടകം നൽകിക്കഴിഞ്ഞു. കോഴിക്കോട്, വയനാട് അടക്കമുള്ള ജില്ലകളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ. ഏതായാലും അടുത്ത ദിവസങ്ങളിലും റെഡ് അലർട്ടുകൾ വിവിധ ജില്ലകളിൽ, മറ്റന്നാളാണെങ്കിൽ 9 ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്. ഈ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് മറ്റന്നാൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വിവിധ നാശനഷ്ടങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടായി എന്നാണ് റവന്യൂ വകുപ്പിന്റെയും ദുരിതാശ്വാസ നിവാരണ വകുപ്പിന്റെയും കണക്കുകളിലുള്ളത്. തിരുവനന്തപുരത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് എന്നതാണ് അതിൽ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ അടുത്ത ദിവസങ്ങളിൽ മറ്റന്നാളും മഴ തുടരും, കനത്ത മഴ തുടരും. ഈ ആഴ്ച വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന മുന്നറിയിപ്പാണുള്ളത്. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും കണ്ണൂർ പേരാവൂരിലെ മലയോര മേഖലകളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. 3 പേരാണ് മഴക്കെടുതിയിൽ മരിച്ചത്. 6 ഇടങ്ങളിലായി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി. നെടുമ്പൊയിൽ ചുരം റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയാണ്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ചേരുന്നു വിവരങ്ങളുമായി. സജോ, എന്താണ് ഈ കണ്ണൂരിന്റെ കിഴക്കൻ മേഖലകളിലെ ഇപ്പോഴത്തെ അവസ്ഥ, പ്രത്യേകിച്ച് പേരാവൂർ അടക്കമുള്ള മേഖലകളിൽ? വിജയകുമാർ, കണ്ണൂരിൻ്റെ മലയോര മേഖലയിൽ ഏതായാലും ആശങ്കയൊഴിയുന്നില്ല. മഴ ഇപ്പോഴും അവിടെ ശക്തമായി തുടരുന്ന സാഹചര്യം. പേരാവൂരിൻ്റെ മലയോര മേഖല അക്ഷരാർത്ഥത്തിൽ ഒരു ദുരന്ത ഭൂമിയായി മാറുന്ന കാഴ്ചയാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെയായി നമ്മൾ കണ്ടത്. ആ മേഖലയിൽ വലിയ തോതിൽ വ്യാപകമായ ഉരുൾപൊട്ടലാണ് സംഭവിച്ചത്. വനത്തിനകത്തടക്കം ഉരുൾപൊട്ടുന്നു, പിന്നീട് മറ്റ് കൃഷിഭൂമിയിലേക്ക് അടക്കം ഉരുൾപൊട്ടുന്നു. അങ്ങനെ 6 ഇടങ്ങളിൽ മാത്രം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഇത് കൂടാതെ സംഭവിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടം, വീടുകൾക്ക് നാശനഷ്ടം, കാർഷിക വിളകൾക്ക് നാശനഷ്ടം, അങ്ങനെ
വലിയ തോതിലുള്ള നാശനഷ്ടം ആ മേഖലയിലുണ്ട്. അവിടെയും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. തുടർന്ന് അങ്ങോട്ടേക്കും അവിടെയും ആശങ്കയുടെ നിഴലിൽ തന്നെയാണ് ആ മേഖലയിലും. അവിടങ്ങളിൽ ഇതിനകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. നെടുമ്പോയിൽ, നെടുമ്പുറംചാൽ, കൂളക്കുറ്റി ഉൾപ്പെടുന്ന മേഖലകളിലാണ് ഏറ്റവും അധികം കനത്ത മഴയും ഉരുൾപൊട്ടലും നാശം വിതച്ചത്. ആ മേഖലയിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. അവിടെ കർശനമായ ജാഗ്രത, മലയോര മേഖലയിൽ എല്ലായിടത്തും ഉണ്ടാകണം. കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്. റെഡ് അലേർട്ട് ഇന്നും നാളെയുമായി തുടരുന്നുണ്ട്. അവിടെയും കനത്ത മഴ തുടരുന്നുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ മഴയുടെ ശക്തിക്ക് ഒരല്പം കുറവുണ്ട് എന്നതൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. 3 മരണം ഇതിനകം സ്ഥിരീകരിച്ചു. അതേസമയം അവിടങ്ങളിൽ തുടർന്നുള്ള ജാഗ്രത ഏറ്റവും കർശനമായി തന്നെ വേണം എന്ന നിർദ്ദേശം, മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ വലിയ തോതിൽ പ്രതിസന്ധി നേരിട്ടത് കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖല, മലയോര മേഖലയായിരുന്നു. എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം? കോട്ടയത്ത് മീനച്ചിലാറിലെ ജലനിരപ്പൊക്കെ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങളിലേക്കാണ് പോകേണ്ടത്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട്. മനീഷ്, കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിലെ സാഹചര്യം എന്താണ്? മീനച്ചിലാർ, മണിമലയാർ ഇതൊക്കെ അപകട മേഖലയിൽ മുകളിലായിരുന്നു ഒഴുകിയത്. ഇന്നത്തെ സാഹചര്യം എന്തായിരുന്നു? വിജയകുമാർ, ഇന്ന് പുലർച്ചെ 4:30 വരെ കനത്ത മഴയായിരുന്നു. ശേഷം വൈകിട്ട് 5 മണി മുതൽ വൈകിട്ട് 7:30 വരെയായിരുന്നു കനത്ത മഴ ഇന്നത്തെ ദിവസം രേഖപ്പെടുത്തിയത്. ഇന്നെന്താണെങ്കിൽ ഈ ഒരു സമയത്ത് മീനച്ചിലാറിലും മണിമലയാറിലും ജലനിരപ്പ് ഇന്നലത്തെക്കാട്ടി കൂടുതൽ താഴ്ന്നൊരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ മീനന്തലയാർ, കൊടൂരാർ തുടങ്ങിയിട്ടുള്ള കൈവഴികളിലും ഈ പറയുന്ന ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം അടുത്ത ദിവസങ്ങളിൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള ഈ അപ്പർ കുട്ടനാടൻ മേഖല, അതായത് കുമരകം, തിരുവാർപ്പ്, ചെങ്ങളം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ, അവിടെ സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ തന്നെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ചെങ്ങളത്തെ തന്നെ 14 കുടുംബങ്ങൾ, ചെങ്ങളം പഞ്ചായത്തിലെ 14 കുടുംബങ്ങളിൽ വെള്ളം കയറിയ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ ജലനിരപ്പ് ഉയരുന്ന അനുസരിച്ച് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണെങ്കിലും നിലവിൽ കോട്ടയം ജില്ലയിൽ 29 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 439 പേരാണ്, അതായത് 174 കുടുംബങ്ങളിലെ 439 പേരാണ് കോട്ടയം ജില്ലയിൽ ആകെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. ഇന്ന് 2 മരണം. കോട്ടയം ജില്ലയുടെ കാര്യം പരിശോധിച്ചാൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയാണ് ഇനി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതാണല്ലോ തൃശ്ശൂരിന്റെ ഒരു ആശങ്ക. തീരത്ത് നിന്ന് പലരും ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് രാത്രി നമ്മൾ സംസാരിക്കുമ്പോൾ തൃശ്ശൂരിലെ പൊതു സാഹചര്യം, ചാലക്കുടി പുഴയുടെ തീരത്തെ പശ്ചാത്തലം? വിജയകുമാർ, ഇപ്പോൾ മലയോര മേഖലയിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആശങ്കാജനകമായ വസ്തുത. ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ശക്തമായ രീതിയിലുള്ള മഴ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പെയ്യുന്നു എന്നുള്ളതാണ് വലിയ അളവിലുള്ള ആശങ്ക ജനിപ്പിക്കുന്നത്. സ്വാഭാവികമായും ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഏറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആളുകൾ 2018-ലെയും 2019-ലെയും പ്രളയത്തിൻ്റെ ഒരു സാഹചര്യം അത് മനസ്സിലുള്ളവരാണ്. അവർ എല്ലാവരും തന്നെ വീടൊഴിഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും എല്ലാം തന്നെ സാധനങ്ങളെല്ലാം മാറ്റി ഇരിക്കുകയാണ് നിലവിൽ. അതോടൊപ്പം തന്നെ ഈ മണലിപ്പുഴയിലും കുറുമാലിപ്പുഴയിലും കരുവന്നൂർ പുഴയിലും ജലനിരപ്പ് വാർണിംഗ് ലെവലിനോട് അടുത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്കും കർശനമായ രീതിയിൽ തന്നെ മേഖലയിൽ നിന്ന് മാറി നിൽക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 32 ക്യാമ്പുകളാണ് തൃശ്ശൂർ ജില്ലയിൽ തുറന്നിട്ടുള്ളത്. ഇവിടെ 1250-ലേറെ പേരാണ് ഓരോ ഈ 32 ക്യാമ്പുകളിലും, 4 താലൂക്കിൽ 32 ക്യാമ്പുകളിലുമായി കഴിയുന്നത്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളെ കഴിഞ്ഞ ദിവസം കാണാതായിരുന്നു. മുനക്കിക്കടവ് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസും ഈ തിരച്ചിൽ പങ്കാളികളാവുന്നുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാണ്. തൃശ്ശൂരിലെ സാഹചര്യം വിശദീകരിച്ച്, എന്തായാലും സംസ്ഥാനത്ത് വലിയ ജാഗ്രത എല്ലാ മേഖലയിലും പുലർത്തുകയാണ്. നാളെയും മറ്റന്നാളും കൂടി അതിതീവ്ര മഴ തുടരും. ഇന്ന് രാത്രിയിൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ കരുതലോടുകൂടി അടുത്ത 2 ദിവസം കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ജില്ലകളിൽ നിന്ന് വരുന്ന വാർത്തകളും നമുക്ക് ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.